മാമ്പറ്റയിൽ നിർമ്മിക്കുന്ന അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചു. 6.04 കോടി രൂപ ചെലവിലാണ് മലയോര മേഖലയിലെ ആദ്യ അന്താരാഷ്ട്ര സ്റ്റേഡിയം യാഥാർത്ഥ്യമാവുന്നത്. നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ലിൻഡോ ജോസഫ് എം എൽ എ നിർവഹിച്ചു. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മേഖലയുടെ കായിക സ്വപ്നങ്ങൾക്ക് കുതിപ്പേകുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിക്കുന്ന അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത്. മുക്കം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള വെസ്റ്റ് മാമ്പറ്റ മിനി സ്റ്റേഡിയത്തിലാണ് 6.04 കോടിയോളം രൂപ ചെലവിൽ അന്താരാഷ്ട്ര സ്റ്റേഡിയം ഒരുക്കുന്നത്. പ്രവൃത്തിയുടെ ഉദ്ഘാടനം ലിൻഡോ ജോസഫ് എം എൽ എ നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ പി ടി ബാബു അധ്യക്ഷനായി, കൗൺസിലർമാരായ വി കുഞ്ഞൻ മാസ്റ്റർ, എം വി രജനി, വസന്തകുമാരി, കിറ്റ്കോ പ്രതിനിധി സാൻജോ കെ ജോസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു കളിസ്ഥലം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ പദ്ധതിയുടെ ഭാഗമായാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. മാമ്പറ്റയിലെ 2 ഏക്കറോളം വരുന്ന മൈതാനത്ത് ടെർഫ് ഫുട്ബോൾ മൈതാനം, 200 മീറ്റർ സിന്തറ്റിക് ട്രാക്ക്, വോളിബോൾ കോർട്ട്, ഗാലറി, ചേഞ്ചിങ് റൂം, ആധുനിക ജിംനേഷ്യം, ജമ്പിംഗ് പിറ്റുകൾ എന്നിവ നിർമ്മിക്കാനാണ് പദ്ധതി. നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മാമ്പറ്റ സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പ്രവൃത്തി ഇന്ന് ആരംഭിക്കുകയാണ്. കിഡ്കോ എസ് പി ബി ഐ പ്രവർത്തിച്ചുകൊണ്ട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്. മറ്റ് സിന്തറ്റിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിഡ്കോ തന്നെ നേരിട്ട് ചെയ്യുന്ന നിലയിലാണ് ഈ പ്രവൃത്തി മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന സർക്കാർ 6.04 കോടി രൂപയാണ് ഈ പ്രസ്തുത സ്റ്റേഡിയത്തിന് വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. അതിൽ ഫുട്ബോൾ ഗ്രൗണ്ട് വരുന്നുണ്ട്, അഥവാ നാച്ചുറൽ ആയിട്ടുള്ള ഗ്രൗണ്ടാണ്. 200 മീറ്ററിൻ്റെ സിന്തറ്റിക് ട്രാക്ക്, 6 ലൈൻ ട്രാക്ക്, അതുപോലെ തന്നെ വോളിബോൾ കോർട്ട്, ചേഞ്ചിങ് റൂം, ഗാലറി ഉൾപ്പെടെ ഒരു വിശാലമായൊരു പദ്ധതിയാണ് നമ്മൾ മാമ്പറ്റ സ്റ്റേഡിയമായി നമ്മൾ നവീകരിക്കപ്പെടുന്നത്. പുല്ലൂരാമ്പാറയിൽ സ്റ്റേഡിയം സ്ഥാപിക്കാൻ 2016-2017 ബജറ്റിൽ തുക വകയിരുത്തിയിരുന്നു. എന്നാൽ സ്ഥല ലഭ്യത ഇല്ലാത്തതിനാൽ തിരുവമ്പാടിയിലേക്ക് മാറ്റി. മഴക്കാലത്ത് തിരുവമ്പാടി സ്റ്റേഡിയം വെള്ളത്തിലാവുമെന്ന സ്ഥിതി വന്നപ്പോഴാണ് മാമ്പറ്റയിലേക്ക് മാറ്റിയത്. മലയോര മേഖലയിൽ തുടർച്ചയായി ഉണ്ടാവുന്ന വെള്ളപ്പൊക്കവും പ്രകൃതിക്ഷോഭവും പുൽമൈതാനവും സിന്തറ്റിക് ട്രാക്കുകളും അടങ്ങുന്ന സ്റ്റേഡിയത്തിൻ്റെ നിലനിൽപ്പിന് പ്രതികൂലമാവുമെന്ന വിലയിരുത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം മാറ്റിയത്. കോഴിക്കോട് പട്ടണത്തിന് പുറത്തെ ആദ്യത്തെ സിന്തറ്റിക് ട്രാക്കാണ് മാമ്പറ്റയിൽ ഒരുങ്ങുന്നത്. കൂടാതെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫുട്ബോൾ കോർട്ടും കായിക മാമാങ്ങൾക്കും ദേശീയ നിലവാരത്തിലുള്ള മത്സരങ്ങൾക്കും സ്റ്റേഡിയം വേദിയാവും. ദേശീയ അത്ലറ്റിക് മീറ്റ് ഉൾപ്പെടെ നിരവധി കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത കായിക താരങ്ങൾക്കും പുതിയ തലമുറയ്ക്കും സ്റ്റേഡിയം പുത്തൻ ഉണർവാവും. കിഫ്ബിയുടെ സഹായത്തോടെ സംസ്ഥാന സ്പോർട്സ് ഡയറക്ടറേറ്റിന് കീഴിൽ പൊതുമേഖലാ സ്ഥാപനമായ കിറ്റ്കോ നിർവ്വഹണ ഏജൻസിയാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. സ്റ്റേഡിയം യാഥാർത്ഥ്യമാവുന്നതോടെ മലയോരത്തിൻ്റെ കായിക മേഖലയുടെ തലസ്ഥാനമായി മുക്കം മാറും. ഫസൽ ബാബു, സി ടി വി, പ്രാദേശിക വാർത്ത, മുക്കം.